നമ്മുടെ നാട്ടില് ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് അച്ചാറും സാലഡൊക്കെ ആണല്ലോ. പക്ഷെ ഇവിടെ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. ഹായ് ഗൈസ്, ഇത് ശ്രാവണാണ്. ദേ നോക്കിയ ബിരിയാണിയുടെ കൂടെ എന്തായിരിക്കും നിന്ന്? പായസം, പിന്നെ സാലഡ് നമുക്കറിയാം, ഓറഞ്ച് 2 പീസ്, അത് കൂടാഞ്ഞിട്ട് നാരങ്ങ അച്ചാറ്, ഈന്തപ്പഴ അച്ചാറ്, പ്രോൺസ് റോസ്റ്റ്, നമ്മുടെ പൈനാപ്പിളിന്റെ ഡിഷും ഇതിന്റെ അകത്തുണ്ടായിരുന്നു. ആദ്യം തന്നെ ആ ചിക്കൻ പറഞ്ഞ മാറ്റി, പിന്നെ മുട്ട കണ്ടു, പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ കണ്ടു, ഏ തീർന്നില്ലേ. അതിനുശേഷം ഒരു ചിക്കൻ പീസും കൂടി നമുക്ക് എന്താ കിട്ടി. അങ്ങനെ 3 പീസ് ചിക്കൻ ആണ് ഈ ഒരു ബിരിയാണിയുടെ അകത്ത് വരുന്നത്. ആദ്യമായിട്ട് അതിന്റെ അതിന് പ്രോൺസ് റോസ്റ്റിന്റെ അതിന്റെ പ്രോൺ എടുത്ത്, അഥവാ കൊഞ്ച്, ചിക്കനും ഒക്കെ ആയിട്ട് വെച്ചൊന്ന് കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. ആ ബിരിയാണിയുടെ മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രൈഡ് ചിക്കൻ ആയിക്കോട്ടെ, റോസ്റ്റ് ആയിട്ട് ചിക്കൻ ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഈ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ ചുമ്മാതാണെങ്കിലും നമുക്ക് ഈ റൈസും മസാലയും ചേർത്ത് കഴിക്കാം. ഈ റൈസ് ആയിക്കോട്ടെ, മസാല ആയിക്കോട്ടെ, ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഫില്ല് ചെയ്ത് തരും. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ഒരു പ്രസന്റേഷനും, അതുപോലെ തന്നെ നെയ്യൊന്നും ഓവറായിട്ട് യൂസ് ചെയ്ത, എരിവും ഓവറായിട്ട് യൂസ് ചെയ്ത ഒരു അടിപൊളി നല്ല ഒരു കിടിലം ബിരിയാണി. സദ്യക്കൊക്കെ അവസാനം നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പായസം ഒക്കെ കഴിക്കുന്ന പോലെ ബിരിയാണിയുടെ അവസാനം ഇങ്ങനെ 2 ഓറഞ്ച് പീസും അതുകൊണ്ട് പായസം ഉണ്ടായിരുന്നു. സോ ഞാൻ ട്രൈ ചെയ്തില്ല, വയറ് ഫുള്ളായിപ്പോയി. പിന്നെ എടുത്തു പറയേണ്ടത് വെറും 140 രൂപയുള്ള ഈ ഒരു ചട്ടി ബിരിയാണിക്ക്. ഒരു സ്പോട്ടിൽ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ വെസ്റ്റ് മനാശ്ശേരി കോഴിക്കോടുള്ള എൻഡ് ഓഫ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജിന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.